ലോകത്തിലെ എല്ലാവർക്കും അവരവരുടേതായ സവിശേഷതകളുണ്ട്. എന്നാൽ ചില സവിശേഷതകൾ ലക്ഷത്തിൽ ഒരാൾക്കേ ഉണ്ടാകാറുള്ളൂ. ആ പ്രത്യേകതകൾ കേട്ടാൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്ന് ചിലപ്പോൾ വിശ്വസിച്ചെന്ന് വരില്ല. സ്ട്രെച്ചിയസ്റ്റ് മാൻ, എക്സ്റേ വിഷനുള്ള പെൺകുട്ടി, ലോകത്തിലെ ഏറ്റവും ഡാർക്ക് സ്കിന്നുള്ള സ്ത്രീ എന്നിങ്ങനെ വ്യത്യസ്ത സവിശേഷതകളുള്ള 9 ആളുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് എടുക്കാം. നമ്പർ 9, ക്യൂൻ ഓഫ് ഡാർക്ക്നെസ്. പരമ്പരാഗത സൗന്ദര്യ സങ്കല്പങ്ങളെ തച്ചുടച്ച ആഫ്രോ അമേരിക്കൻ മോഡലാണ് മാക്കിം ഗോഡ്വിച്ച്. ഡാർക്ക് സ്കിൻ ആയതിന്റെ പേരിൽ വിഷമിച്ചിരിക്കുന്നത് വലിയ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി സ്വന്തം നേട്ടങ്ങൾ ഉദാഹരണമാക്കി മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണ് ഈ മോഡൽ. തന്റെ നിറത്തിൽ അഭിമാനം കൊള്ളുന്ന 24 വയസ്സുകാരിയായ ഈ പെൺകുട്ടി അതേ സവിശേഷത കൊണ്ട് തന്നെ ഇന്ന് ലോക പ്രശസ്തയായി മാറിക്കഴിഞ്ഞു. ഇന്ന് ഒരുപാട് പേർക്ക് പ്രചോദനമാണ് മാക്കിം. കറുത്ത വർഗ്ഗക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളുകൂടിയാണ് ഈ മോഡൽ. ആരാധകർ മാക്കിമിനെ ക്യൂൻ ഓഫ് ഡാർക്ക്നെസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വളരെ സന്തോഷപൂർവ്വം മാക്കിം ആ പേര് സ്വീകരിക്കുകയും ചെയ്തു. നമ്പർ 8, ഹോണ്ട് ലേഡി. സാങ് റുഫാങ് എന്ന ചൈനീസ് മുത്തശ്ശിയുടെ നെറ്റിയിൽ വളർന്ന കൊമ്പാണ് അവർക്കുള്ള സവിശേഷത. 2010 സാങ് റുഫാങ്ങിന് 101 വയസ്സായിരുന്നു. ആ സമയത്താണ് സാങ് റുഫാങ്ങിന്റെ അപൂർവമായ പ്രത്യേകത ലോകം കണ്ടത്. എല്ലാവരും ഈ കൊമ്പിനെ ഡെവിൾസ് ഹോൺ എന്ന് പറഞ്ഞാണ് വിശേഷിപ്പിച്ചത്. നമ്പർ 7, എക്സ്റേ ഗേൾ. മറ്റാളുകളുടെ ദേഹത്തിന് അകത്തുള്ള അവയവങ്ങൾ തനിക്ക് കാണാൻ സാധിക്കുമെന്ന് അവകാശപ്പെടുന്ന പെൺകുട്ടിയാണ് റഷ്യക്കാരിയായ നടാഷ ഡെംകിൻ. ആശുപത്രികൾ നടാഷയുടെ സേവനങ്ങൾ ഒരുപാട് തവണ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ കഴിവിനെ അംഗീകരിക്കാത്ത കുറേ ആളുകളുമുണ്ട്. എങ്കിൽ കൂടിയും നടാഷയ്ക്ക് ഇതുപോലെ എക്സ്റേ വിഷൻ ഇല്ല എന്ന് ആർക്കും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് രാജ്യങ്ങൾ നടാഷയുടെ ഈ കഴിവിനെ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്. ഡിസ്കവറി ചാനൽ നടാഷയെക്കുറിച്ച് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം വരെ ചെയ്തിട്ടുണ്ട്. നമ്പർ 6, ദ സിൽവർ മാൻ. പോൾ കരാസൻ എന്ന വ്യക്തി അറിയപ്പെട്ടിരുന്നത് ദ സിൽവർ മാൻ എന്ന പേരിലായിരുന്നു. സിൽവർ കണികകൾ അടങ്ങിയിട്ടുള്ള കൊളോയിഡൽ സിൽവർ എന്ന ലിക്വിഡിന്റെ ഉപയോഗം കാരണമാണ് അദ്ദേഹത്തിന്റെ സ്കിൻ കളർ സിൽവറായി മാറിയത്. വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു അസുഖത്തിനായിട്ടാണ് അദ്ദേഹം കൊളോയിഡൽ സിൽവർ ഉപയോഗിച്ചിരുന്നത്. മുറിവുകൾ ഡ്രസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിലുപരി ഈ ലിക്വിഡിന് വലിയ ഉപയോഗങ്ങൾ ഉണ്ടോ എന്ന് സയന്റിഫിക്കലി തെളിയിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ത്വക്കിൽ ഡെപ്പോസിറ്റ് ആകും എന്നും പറയുന്നുണ്ട്. അങ്ങനെ വന്നാൽ പോൾ കരാസനെ പോലെ സ്കിന്നിന് ബ്ലൂയിഷ് നിറമായി മാറും. എന്നിരുന്നാലും ഇദ്ദേഹം ലോകത്ത് ഒരു യുണീക്ക് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ്. നമ്പർ 5, ദ ഹെയറിയസ്റ്റ് മാൻ. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ എല്ലാം ഒരു സങ്കടവും പരാതിയുമാണ് താടിയും മീശയും വരുന്നില്ല എന്ന്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ് ചൈനക്കാരനായ യൂസിൻ ജുവാൻ. ഇദ്ദേഹം അറിയപ്പെടുന്നത് ദ ഹെയറിയസ്റ്റ് മാൻ ഓൺ ദി പ്ലാനറ്റ് എന്നാണ്. ദേഹം മുഴുവൻ രോമം വളരുന്നു എന്ന അപൂർവ അവസ്ഥയാണ് ഇദ്ദേഹത്തിനുള്ളത്. ഏകദേശം ശരീരത്തിൻ്റെ 96% രോമം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കൈപ്പത്തികളിലും കാൽപാദങ്ങളിലും മാത്രമാണ് രോമ വളർച്ച ഇല്ലാത്തതായുള്ളൂ. നമ്പർ 4, ദ മാൻ വിത്ത് നോ ഫാറ്റ്. ബോഡി ബിൽഡേഴ്സ് അവരുടെ ദേഹത്ത് നിന്ന് ഫാറ്റ് കളയുന്നതിനായി വർക്കൗട്ട് ചെയ്യാറുണ്ട്. പക്ഷേ എന്തൊക്കെ ചെയ്താലും ഫാറ്റ് ദേഹത്തുണ്ടാകാറുമുണ്ട്. എന്നാൽ ടോം സ്റ്റാൻഫോർഡ് എന്ന വ്യക്തിയുടെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഫാറ്റുമില്ല മസിലുമില്ല എന്നതാണ്. MDP എന്ന രോഗാവസ്ഥയാണ് ഇതിനു കാരണം. ശരീരത്തിൽ 0% ആണ് ഫാറ്റിൻ്റെ അളവ്. ഇതുപോലെ ലോകത്തെ 8 ആളുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ രോഗാവസ്ഥ കാരണം ടോം സ്റ്റാൻഫോർഡിന് കേൾവിക്കും മെയ്വഴക്കത്തിനും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഇതുപോലെയെല്ലാം ആണെങ്കിലും 2011 നാഷണൽ പാരാസൈക്ലിംഗ് റേസ് ചാമ്പ്യനാണ് ഈ ഇംഗ്ലീഷുകാരൻ. നമ്പർ 3, വൺ ബ്ലൂ ഐ. ജനിച്ചത് മുതൽ വെളുത്ത മുടിയും നെറ്റിയിൽ വെളുത്ത പാടുകളുമുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഈ റയർ കണ്ടീഷന് പറയുന്ന പേരാണ് പൈബൽഡിസം. മെലനോസൈറ്റ്സ് എന്ന സെല്ലുകളുടെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു ജനറ്റിക് കണ്ടീഷനാണിത്. ഇതിനോടൊപ്പം കണ്ണിന് നീലനിറം വരുന്ന അവസ്ഥയെ വാഡൻബർഗ് സിൻഡ്രം എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ളവർക്ക് കേൾവി ശക്തി കുറയുന്നതിനും സാധ്യതയുണ്ട്. 2 കണ്ണുകളും ബ്ലൂ കളർ ആവുകയോ ഒരു കണ്ണ് ബ്രൗണും മറ്റൊരു കണ്ണ് ബ്ലൂ കളർ ആവുകയും ചെയ്യുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. നമ്പർ 2, വേൾഡ്സ് ഡേർട്ടിയസ്റ്റ് മാൻ. കിടക്കാൻ ഒരു വീടില്ലാത്ത ഒരുപാട് പേർ ലോകത്തുണ്ട്. അങ്ങനെയിരിക്കെ അവരിൽ ഒരാൾ ലോക പ്രശസ്തനായ സംഭവമാണിത്. അമോഹാജി 60 വർഷങ്ങളായി കുളിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കിയത്. അദ്ദേഹം ജീവിതകാലം മുഴുവൻ ഇതുപോലെ തന്നെയാണ് ജീവിച്ചു വന്നത്.
ഇറാനിലെ ഒരു ഗ്രാമത്തിലുള്ള ശവപ്പറമ്പിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അതുകണ്ട് സഹതാപം തോന്നിയ ആളുകൾ അമോഹാജിക്ക് ഒരു ചെറിയ കെട്ടിടം അവിടെ തന്നെ കെട്ടിക്കൊടുത്തു. ഒരു ദിവസം ഒരുപാട് സിഗരറ്റ് വലിക്കുന്ന ശീലവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. നീണ്ടുവരുന്ന മുടി തീ ഉപയോഗിച്ച് കത്തിച്ചു കളയുകയായിരുന്നു പതിവ്. നമ്പർ 1 സ്ട്രെച്ചിയസ്റ്റ് സ്കിൻ മാൻ. ഗ്യാരി ടർണർ എന്ന വ്യക്തിയുടെ പ്രത്യേകത അദ്ദേഹത്തിന്റെ സ്കിൻ അസാധാരണമായി സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കും എന്നതാണ്. എഹ്ലേഴ്സ് ഡാൻലോസ് സിൻഡ്രം എന്ന അവസ്ഥയാണ് ഇതിന് കാരണം. ഗ്യാരി ടർണർ ലോക പ്രശസ്തനാകാനുള്ള പ്രധാന കാരണം തന്റെ ഈ പ്രത്യേകത കൊണ്ട് ഒരുപാട് പ്രകടനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുള്ളത് കൊണ്ടാണ്. 1999 ഒക്ടോബർ 29 അദ്ദേഹം തന്റെ വയറിന്റെ ഭാഗത്തുള്ള സ്കിൻ 6.25 inches സ്ട്രെച്ച് ചെയ്ത് ഗിന്നസ് റെക്കോർഡ് സ്ഥാപിച്ചിരുന്നു. നമ്മുടെ 90s കിഡ് എന്ന ഈ ചാനൽ 100,000 സബ്സ്ക്രൈബേഴ്സ് ആയ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഈ 100,000-ത്തിലുള്ള ഓരോ വ്യക്തിയോടും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.